1 2 ആയിരുന്നു. ഹലോ എന്റെ പിള്ളേഴ്സ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അമോ സ്റ്റേറീസ്. അപ്പൊ ഇന്ന് വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് ചെന്നാണ്. ഇത് കണ്ടില്ല നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇച്ചിരി വെട്ടത്തൊക്കെ എന്ന് ചെയ്താൽ. എന്റെ ഈ ഫോണിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീടിനുള്ളിലെ ലൈറ്റിൽ വെട്ടം വെച്ചാലൊന്നും വീഡിയോ ക്ലാരിറ്റി വരില്ല. വെളി ഡേ ലൈറ്റ് പുറത്ത് നിൽക്കും, പുറത്ത് നിന്നാൽ നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ ആണ്, ഫോൺ അടിപൊളിയാണ്. പക്ഷെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാശിന് കൊള്ളത്തില്ല. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, എന്നതാണോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്തിനെ പറ്റിയാണ്, നിങ്ങൾ ചോദിച്ച എല്ലാ ഇത് എന്താ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ തരും ഉറപ്പായിട്ടും. ഇതുവരെ ആർക്ക് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ കൈ മുടി കിടന്ന് കുരുങ്ങിന് അതാ കേട്ടോ, ഇങ്ങനെ ചീകിയിട്ടതാ നിന്നെ കാണിക്കണ്ടേ. അപ്പോഴത്തേക്ക് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ്സിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും ഞാൻ ഒരുമാതിരി എല്ലാ കമന്റ്സിലും റിപ്ലൈ കൊടുക്കും. അതായത് വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ ഇരിക്കുക, എല്ലാവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പോർട്രേറ്റ് മോഡിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനൊരു പണി ചെയ്യുമ്പോൾ പോർട്രേറ്റ് മോഡിലല്ല ഞാൻ ഇത് നേരെ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്. ഇനി ഞാൻ ഇൻഷോട്ട് പറഞ്ഞ ആപ്പില്ലേ, അതിൽ ഞാനൊന്ന് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാം. അത് മറ്റേ യൂട്യൂബ് മോഡുണ്ട്, അതിൽ എങ്ങനെ സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇന്ന് നോക്കുക. ഇന്നത്തെ വീഡിയോ കൊള്ളവായാൽ നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കരുത്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ സംസാരം എന്റെ ഇത് വെച്ചിട്ട് കുറച്ച് നാളുകൾ ആയിട്ട് എനിക്ക് അറിയില്ല, മുന്നിൽ സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. എന്തൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ, കൊച്ചു മലയാളിയല്ലേ, പുറത്താണോ പഠിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് ചോദിക്കും എന്തിനാ ഇത്രയും കൊഞ്ചുന്നേ, ദൈവത്തിനാണ് ഞാൻ കൊഞ്ചുന്നത്, അല്ലെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ ആരെ പിടിച്ചാണേലും എനിക്ക് അറിയില്ല, സത്യമായിട്ടും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. കമന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനൊന്നും മിണ്ടാൻ പോലും മടിച്ചെടുത്ത് എനിക്ക് പിന്നെയും 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 സംസാരിക്കാനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് മോണോയായിട്ടൊക്കെ ചെയ്യും. മോണോയായിട്ട് ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സംസാരം വരത്തില്ലേ, നമ്മൾ ഡയലോഗ് കാണാൻ പഠിക്കുമല്ലേ. അപ്പൊ ആ ഒരു ഇതിലങ്ങ് സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കരുത്. ഇതെനിക്ക് ആരോടില്ല നമ്മൾ ഇങ്ങനെ ഇത് സംസാരിക്കുമ്പോൾ ഇത് വരത്തില്ല, സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ വേറൊരു ഇതാ. അപ്പൊ അങ്ങനെ കേൾക്കുന്നത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നുണ്ട്, അത് എന്റെ ചാനലിന്. അപ്പൊ എനിക്ക് ഒത്തിരി എനിക്ക് ഒരു തേങ്ങായി എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് ഹെയർ ടിപ്സ്, ഹെയർ ഗ്രോത്ത്. ചേച്ചി ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്, ഹെയർ ടിപ്സ് പറഞ്ഞിട്ടാ ചേച്ചി എന്താ തലയിട്ട്. ഒത്തിരി കമന്റ്സ് ചെയ്യാൻ കണ്ടു, ഞാൻ കുറെ പ്രാവശ്യം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിപ്സ് ഒന്നും ഇല്ലടാ, സീക്രട്ട് ഒന്നും ഇല്ലടാ, അത് തന്നെ വളരുന്നാന്ന് പറഞ്ഞായിരുന്നു. മെയിനായിട്ട് എനിക്ക് പാരമ്പര്യമുണ്ട് നമ്മൾക്ക്, നമുക്കിവിടെ അച്ഛമ്മ എന്റെ അച്ഛന്റെ അമ്മയ്ക്ക് ഒത്തിരി മുടിയുണ്ട്. പിന്നെ എന്റെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാ പിള്ളേരും മുടിയുള്ള ടൈപ്പാണ്, എല്ലാവർക്കും നല്ല മുടിയുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞിലെ തൊട്ടേ ആ ഒരു മുടിയുണ്ട്. ചിലപ്പോ പറയും കുഞ്ഞിലെ മുടി വളർത്തിയാൽ വലുതാകുമ്പോ മുടി കാണില്ല. എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കൊരു 5th standard തൊട്ടേ ഇച്ചിരി നീളത്തി നമ്മളിവിടെ മുടി വളർത്തുക, ഞാൻ വെട്ടാൻ സമയക്കുന്നില്ലായിരുന്നു. കുഞ്ഞിലെയൊക്കെ മുടി വെട്ടാനിട്ട് കടയിൽ കൊണ്ടു. അപ്പൊ നമ്മളിവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്, നാരായണൻ എന്നാണ് ആങ്കിളിന്റെ പേര്. ആണുങ്ങളെ മുടി വെട്ടും, അപ്പൊ കൊച്ചുപിള്ളേരെ പെൺപിള്ളേരെയും കൊണ്ടുപോയി വെട്ടുമല്ലോ. അപ്പം മമ്മിയും ഞാനും കൂടി ഇങ്ങനെ പോകും, അവിടെ ചെന്നിട്ട് കടയിൽ ചെന്ന് മുടി വെട്ടും. മുടി വെട്ടി കഴിയുമ്പോൾ എനിക്ക് ഞാൻ ഓർമ്മയ്ക്ക് ഇച്ചിരി മുടിയൊക്കെ എടുത്തോണ്ട് എനിക്ക് അത്ര സങ്കടം. എന്തോ നമ്മുടെ കയ്യോ കാലോ അതിന് വെട്ടി കളഞ്ഞ പോലെ എനിക്ക് സങ്കടം, മുടി വെട്ടുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് ഏറ്റവും അവസാനം എന്നും കരയും, മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് തരാം. എന്തോ ഈ അങ്കിള് തന്നെ ഭയങ്കര സങ്കടം, ഇച്ചിരി ഏജ് ഉള്ളതാ. അപ്പൊ ആ അച്ഛനോ എന്തോ ഓർക്കുന്നു ഈ കൊച്ചിൻ എന്റെ പ്രാക്കെല്ലാം പുള്ളിക്ക് ഇട്ടല്ലേ. എന്നിട്ട് ഒരു ദിവസം പുള്ളി എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇനി കൊച്ചിനെ കടയിൽ കൊണ്ടുവരേണ്ട കേട്ടോ, കൊച്ചിന്റെ മുടി വെട്ടിയ അതിന്റെ പ്രാക്കല്ലേ എനിക്ക് കിട്ടും. അതങ്ങ് കരയാണ്. സത്യം ഞാൻ അതുപോലെ കരച്ചില്ല, എന്തോ വലിയ കാര്യം നഷ്ടപ്പെട്ടു. എനിക്ക് ഓർമ്മ എനിക്കിപ്പോ അത് ഓർക്കുമ്പോ ചിരി വരും. വെട്ടിക്കന്റെ മുടിയൊക്കെ ഇച്ചിരി എടുത്തോണ്ടിങ്ങി വരും. ആ വഴിയെല്ലാം ഏങ്ങലടിച്ച് എല്ലാരും ചോദിക്കും എന്തോ എന്തോ അത് മുടി വെട്ടിയതാന്ന് പറയുമ്പോ അമ്മയ്ക്ക് തന്നെ നാണക്കേട്. ഇങ്ങനെയാണ് കരഞ്ഞ ഞാൻ ചെറുതാ, എനിക്ക് തോന്നുന്നു 6-7 വയസ്സൊക്കെ. കുറെ കഴിഞ്ഞപ്പോ അതങ്ങ് മാറി, പിന്നെ മുടി വെട്ടാൻ സമ്മതിക്കാതെ. പിന്നെ നമ്മള് പിന്നെ നമ്മുടെ ലോകമല്ലേ, പിന്നെ ഇച്ചിരി വലുതായിക്കുമ്പോ പിന്നെ നമ്മള് പറയുന്നിടത്താണല്ലോ വീട്ടുകാർ. അവരേക്ക് മുടി വെട്ടാൻ ഇനി മുടി വെട്ടില്ല, എനിക്ക് വളർത്തണം. വളർത്തി ഞാനൊരു 5th class തൊട്ട് വളർത്തി നിൽക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ എന്റെ മുടി ഒരു പരിധി കൂടുതൽ താവോട്ട് വരാനായിട്ട് എന്റെ അമ്മ സമ്മതിക്കത്തില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എന്താന്ന് വെച്ചാല് നമ്മുടെ നടുവിന് താഴോട്ട്
മുടിയിട്ടിരിക്കാന്ന് പറയും. അതായത് നമ്മൾ മുടിയിട്ട് മുടിയേലോട്ട് കയറി ഇരിക്കരുത്, മുടിയിട്ടിട്ട് ഇരിക്കുമ്പോൾ നിലത്തോട്ട്, അതായത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് മുടി മുട്ടല്, അങ്ങനെയൊക്കെ ഓരോ ഈ പണ്ട് കാലത്തെ ഓരോന്നല്ലേ, നമ്മൾ വീട്ടിൽ വരുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി നമ്മളായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മുടി ഒരുപാട് നിലത്തി കിടക്കുന്നത് അഴുക്കാ, അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ എന്നാ ഇതുവരെ താട്ട് വരച്ച് ആ ഒരു ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവാം. എല്ലാ മാസവും മുടി വെട്ടുവേ തുമ്പ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ആ ഒരു ലെവൽ, ആ ഒരു എപ്പോഴും ആ ലെവൽ, എന്നെ അറിയാവുന്നവർക്കറിയാം എന്റെ മുടി എപ്പോഴും ആ ഒരു ലെവൽ, അതിൽ നിന്ന് താവോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഒരു സംഭവം. മുടിയിട്ടിരിക്കല്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയും. പറ്റിയാണോ എനിക്ക് കേട്ടില്ല, നമുക്കൊന്നും ആലോചിക്കേണ്ടതായി ഇരിക്കുന്നു. ഒന്ന് വെട്ടാൻ നോക്കി, ഇനി താവോട്ട് വരും വന്നത്, ഇനി അവിടെ വെച്ച് മുരടിച്ച് നിന്നുപോയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ കെയർ ടിപ്സ്, ഒത്തിരി ഒന്നുമില്ല, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതെല്ലാം ഒന്ന് പരീക്ഷിക്കുക, എത്രയും സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ചെയ്താലും മുടി തഴച്ച് പണ്ണം കൊല്ല പോലെ വളർന്നു കിടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചീത്ത വിളിക്കരുത്, നമുക്ക് എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ ഹെയർ കെയർ ടിപ്സ് ഒന്നും യൂസ് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഹെയർ കെയർ ടിപ്സ് ഒക്കെ അത് അടുത്ത സ്റ്റെപ്പാണ്, അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാം. അത് അതാവട്ടെ, ആദ്യം നമുക്ക് ഈ മറ്റേ അടിത്തറയും തുടങ്ങും. ഇതുപോലെ ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്ത്, കാരണം വ്യൂസ് ആയി വരുന്നുള്ളു. ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായി യൂട്യൂബ്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ആക്റ്റീവ് ആകാതിരിക്കാൻ പറ്റില്ല, ഞാൻ ആക്റ്റീവ് ആവും. നിങ്ങൾ എനിക്ക് അതുപോലെ എൻകറേജ്മെന്റ് ആണ് നിങ്ങൾ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി എന്നും വീഡിയോസ് കാണും. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാം, രണ്ട് ദിവസം ലാഗ് ഒക്കെ എടുത്തിട്ട് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തേ. അതാണ് ഈ കാര്യം ഒക്കെ നടക്കുന്നത്. എന്നാലും ഇവിടെ തന്നെ കാണും. നിങ്ങൾക്ക് എന്ത് സംസാരിക്കണമെങ്കിലും കമന്റ്സ് ആയിട്ട് വെച്ചാൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം. ഞാനിങ്ങനെ ഇൻസ്റ്റാലൊന്നും ഒത്തിരി മെസ്സേജ് ഒന്നും നോക്കത്തില്ല, അതുകൊണ്ടൊക്കെ റിപ്ലൈ തരട്ടെ. യൂട്യൂബിൽ അങ്ങനെയല്ല, നിങ്ങളുടെ കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് ഏത് വീഡിയോ ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ചെയ്യാതെ. ഇപ്പൊ നമ്മുടെ ഹെയർ കെയർ ടിപ്സിന്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ, എന്നോട് എല്ലാവരും ചോദിക്കും, ചേച്ചി മുടി ചേച്ചി മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എങ്ങനെ ഇങ്ങനെ സ്മൂത്തായി കിടക്കുന്നത്, എന്റെ മുടി ഇങ്ങനെ നിങ്ങൾക്ക് കാണാവോ, ക്ലിയർ അല്ലാത്തതുകൊണ്ട് കാണാമെന്ന് കിട്ടില്ല, ഇങ്ങനെ ആ മുടിയെ. അപ്പൊ ഒരു എന്താ കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ ആ മുടിയെ, ഒരു അതിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ സ്മൂത്ത് സിൽക്കി സിൽക്കി, കുഞ്ഞിലൊട്ട് അങ്ങനെ ഷാംപൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സിൽക്കി ആയിട്ട് വരുന്നു, ഇച്ചിരി ചെറുതായിരുന്നു. ഇപ്പൊ പിന്നെ അത്രയൊന്നും സൂക്ഷിക്കാത്തതുകൊണ്ട് അത്രയില്ല. ഇങ്ങനെയാണ് എന്റെ മുടി, സിൽക്കി സിൽക്കി മോഡാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സിൽക്കി സിൽക്കി ആയിരിക്കുന്നത്. പിന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമെന്ന്. എന്റെ ഒരു ഇത് വെച്ച് മക്കളെ ഞാൻ പറയട്ടെ, ഞാൻ എന്നും തല കഴുകും. തല കഴുകിയില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസം പോകുന്ന പോലെ എനിക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കാത്തൊരു ഫീല് വരില്ലേ. എനിക്കല്ല, ഇങ്ങനെ ഹെയർ കെയർ ടിപ്സ് ഒക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നൊക്കെ ഡെയിലി മുടി വാഷ് ചെയ്യല്ല, മുടിക്ക് അഴുക്കാണ്, മുടി അഴുക്ക മറ്റേ താരം വരും, അങ്ങനെയൊക്കെ പറയും. ഈ മുടി വാഷ് ചെയ്താലും തല ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ മതി, ഒരു താരണവും വരില്ല കേട്ടോ. ഞാൻ എന്നും മുടി കഴുകും, മുടി എന്നും കഴുകണം. എനിക്ക് എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തല വിയർക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇവിടെ ഈ ഒരു ഭാഗം എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ ഒലിച്ചു വരും വിയർത്തിട്ട്. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് ചൂട്, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് എനിക്ക്. നിങ്ങൾ കാണാറ് ഞാൻ ഇടത്തേക്ക് വന്ന് ഡമിച്ചേതൊക്കെ പറയത്തില്ല, അതുപോലെ ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് തലയാണ് ആദ്യം വിയർക്കുന്നത്. തല വിയർത്ത് ഒലിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും തല എനിക്ക് ഡെയിലി കഴുകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും തല കഴുകും. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന തല കഴുകണം എന്നും. നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും തലയൊന്ന് കുളിച്ചാൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ച് ഭയങ്കര തലവേദനയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തലയൊക്കെ കഴുകില്ലേ. അപ്പൊ എന്നാത്തിനായി ഈ തലയെല്ലാം കൂടെ കഴുകുന്നതെന്നൊന്നും ആരും വിചാരിക്കണ്ട. തല കഴുകിയോണ്ട് മുടി കിളക്കാവുന്നിരിക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തല കഴുകിക്കോ കേട്ടോ. പക്ഷെ തല കഴുകിയാല് മുടി ഉണക്കി കെട്ടിവെക്കണം. അല്ലാതെ നനഞ്ഞ് ആ പെണ്ണ് യൂട്യൂബിൽ കയറി എന്ന് പറഞ്ഞു എപ്പോഴും തല കഴുകിക്കോന്ന് പറഞ്ഞ് കുളിച്ചോടനെ വന്ന് മുടി കെട്ടിവെച്ച് താഴെ വന്ന് മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. അങ്ങനല്ല, മുടി എപ്പോഴും ഉണക്കി സൂക്ഷിക്കണം. മുടി ഉണക്കി സൂക്ഷിക്കാന്ന് ഉറപ്പുള്ളവര് ഡെയിലി തല കഴിക്കും. ഞാൻ അങ്ങനെയാണ്. ഞാൻ രാത്രി രാവിലെയും വൈകിട്ടും തല കഴുകും. വൈകിട്ട് തല കഴുകിയാലും ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ രാത്രി മുടി അമ്മക്കെട്ട് കെട്ടിവെക്കുക. നിങ്ങൾ പറഞ്ഞുതരാം ഉണങ്ങിക്കഴിഞ്ഞു കെട്ടിവെക്കാറുള്ളത്. പെട്ടെന്ന് മുടി ഉണങ്ങും. പിന്നെ അതിനു വേണ്ടി ടേബിൾ ഫാൻ എടുക്കുക ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി കെട്ടുവരും. കെട്ട് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ അത് ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോവും. പൊട്ടിപ്പോന്നിടത്ത് വെച്ചിട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. മേലിലോട്ട് മുടി മുണ്ടി കീറി പോകുന്ന ഒരു പരിപാടിയില്ലേ, അതൊക്കെ ഉണ്ടാവും. പിന്നെ മുടിക്കായ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണ്ട, മുടി പോയി.
പക്ഷെ അതിനെ റെമഡീസ് ഉണ്ട് പുക കൊള്ളിച്ചാൽ മുടിക്കായ വരും പക്ഷെ നമ്മൾ ഈ തലയിൽ ഈര് പോലിരിക്കും അപ്പൊ നമുക്ക് തന്നെ ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ അവിടെ വെച്ചത് കട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് മെയിൻ ആയിട്ട് മുടിക്കായ ഒരിക്കലും ഉണ്ടാകാതെ സൂക്ഷിക്കുക ഉണ്ടായിക്കഴിഞ്ഞാൽ റെമഡീസ് ഉണ്ട് പുക കൊള്ളിച്ച് വെച്ചാൽ മതി മുടി മുടി പുക കൊള്ളിക്കുമ്പോൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണത്തില്ല ഇങ്ങനെ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് അത് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല ഇപ്പൊ ആരെങ്കിലും വീട്ടിലുണ്ടോ എനിക്കറിയില്ല നമുക്ക് മറ്റേ ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് പുക കൊള്ളിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പൊ മെയിൻ ആയിട്ട് മുടി എന്നും തല എന്നും കഴുകുക തല കഴുകുക മുടി ഉണക്കിയിട്ട് മാത്രം കെട്ടി വെക്കുക അത്രേ ഉള്ളൂ പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരിക്കലും മുടി ഉണങ്ങിയില്ലാതെ പറഞ്ഞ് നിവർത്തിയിട്ട് വിരിച്ചിട്ട് കിടക്കരുത് മുടി നിവർത്തി വിരിച്ചിട്ട് കിടന്നാൽ ഇത് പുറകിലോട്ട് ഇട്ടട്ടെ പയ്യിലിട്ട് അപ്പോൾ മുടി നിവർത്തി വിരിച്ചിട്ടിട്ട് കിടന്നാൽ നമ്മൾ നമ്മൾ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഉറങ്ങത്തുള്ളൂ എന്നാലും ഈ ഒരു ലെവലിൽ തന്നെ കിടന്ന് ആരും ഉറങ്ങത്തില്ലല്ലോ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും മറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുടി പുരുങ്ങും നമ്മൾ ആ ടേബിൾ ഫാനിൻ്റെ കാറ്റ് കൊള്ളിക്കുന്ന കാര്യം പറഞ്ഞപോലെ മുടി പൊട്ട് ഇടയ്ക്ക് സ്പ്ലിറ്റ് വന്നിട്ട് മണ്ടക്കോട്ട് കീറിപ്പോകും പിന്നെ മുടി വളരില്ല കേട്ടോ ആ ഒരു പോർഷൻ വെച്ചിട്ട് മുടി നിന്ന് പോകും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ യൂസ് ചെയ്യുക ഞാൻ എൻ്റെ തലയിൽ എണ്ണ യൂസ് ചെയ്യുന്നേ ഒരാളല്ല ഞാൻ ഇപ്പൊ എണ്ണ യൂസ് ചെയ്തിട്ട് എനിക്ക് ദിവസം പറയാൻ പറ്റുന്നില്ല ഒത്തിരി നാളായി കുറെ കഴിയുമ്പോൾ മുടി കഴിഞ്ഞു പോകുന്ന നിങ്ങളിപ്പോ മനസ്സിൽ ഓർക്കും പക്ഷെ അങ്ങനല്ല ഞാൻ എണ്ണ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കുഞ്ഞിലോട്ടങ്ങനെ എണ്ണ യൂസ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എനിക്ക് തലവേദന വരും എണ്ണ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങണ്ട വെളിയിലോട്ട് ഇറങ്ങി വെച്ചാൽ മതി അപ്പോഴേ എനിക്ക് തലവേദന വരും അതാണ് ഞാൻ എണ്ണ യൂസ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എണ്ണ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇനി അഥവാ മുടി ഒരുപാട് ഡ്രൈ ആയെന്ന് തോന്നിയാലും ഞാൻ എണ്ണ യൂസ് ചെയ്യും എണ്ണ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ ചെറിയ അത് നമ്മൾ മുറുക്കി എണ്ണ മുറുക്കാന്നല്ല നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ അവിടെ അങ്ങനെ പറയുന്ന നാട്ടിൽ നമ്മൾ കോട്ടയംകാരെ എണ്ണ മുറുക്കാന്ന് പറയുന്നത് അപ്പോൾ എണ്ണ മുറുക്കി വെച്ചിട്ട് ചൂടാക്കാന്ന് ആ ഒരു മീനിങ് ഉള്ള എണ്ണ മുറുക്കി വെച്ചിട്ട് ചിലപ്പോൾ കറിവേപ്പില ഇടും കൊച്ചുള്ളി ഇടും ഉലുവ ഇടാ ചിലപ്പോൾ അമ്മ ഇവിടെ ഇടും ഞാൻ കണ്ടില്ല പക്ഷെ എപ്പോഴും എനിക്ക് കറിവേപ്പില കാണും എണ്ണ കാച്ചി വെച്ചേക്കുന്നത് കാച്ചി എണ്ണ യെസ് അതെ അത് കിട്ടാൻ ഇത്ര മുറുക്കി മുറുക്കി എന്ന് പറഞ്ഞത് അപ്പോൾ കാച്ചി എണ്ണ ഇതുപോലെ തന്നെ എടുത്തിട്ട് കാച്ചി എണ്ണ നമ്മൾ ചൂടാക്കാൻ പോവാ ചൂടാക്കുമ്പോൾ തിളക്കരുത് കാരണം കാച്ചി എണ്ണ പിന്നെയും തിളച്ചാൽ പിന്നെ അതൊന്നുകൂടെ വങ്ങിപ്പോവാ വങ്ങിപ്പോകുമ്പോൾ തല വെച്ചാൽ മുടി പൊഴിയാനുള്ള റീസൺ ആവും അതുകൊണ്ട് കാച്ചി എണ്ണ ചെറുതായിട്ട് അത് എണ്ണ ഒഴിച്ച് ചൂടാക്കണ്ട എന്തെങ്കിലും ഒരു കുഴിവുള്ള പാത്രം വെച്ചിട്ട് അതിൽ അത് ചൂടാക്കണം ആ പാത്രം ചൂടായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് ആ ചൂടായ പാത്രത്തിലോട്ട് മാത്രം ഈ കാച്ചി വെച്ച എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചൊരിക്കലും ചൂടാക്കില്ല അപ്പം മുടി പൊഴിയാൻ റീസണാവും കേട്ടോ അപ്പം എന്നിട്ട് ആ ഒരു ചെറു ചൂടോടുകൂടി കൈയിട്ട് പൊളിക്കണ്ട ചെറിയൊരു ചൂട് മാറുമ്പോഴത്തേക്ക് അത് എടുത്തിട്ട് ഇങ്ങനെ 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 തലയുടെ ഓട്ടിയിൽ അതൊരിക്കലും മുടിയിൽ തേക്കണമെന്നില്ല തലയിലെ ഓട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് മുടിയിലോട്ട് ഇറക്കണം കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ഈ ഒരു മസാജ് ചെയ്തില്ലേ അങ്ങനെ അങ്ങനെ മസാജ് ചെയ്തിട്ട് അത് മൊത്തം മുടി അതായത് തുമ്പ് വരെ ഇങ്ങനെ അങ്ങ് വരില്ല നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് നന്നായിട്ടാവും അപ്പം ആ മസാജ് ചെയ്യുന്ന അത്രയും നേരം നമ്മുടെ തലയ്ക്ക് അത് ആ ഒരു മസാജിങ് കിട്ടുക എത്ര നേരം നിങ്ങൾക്ക് എത്രയും നേരവും സമയമുണ്ടോ അത്രയും നേരം മസാജ് ചെയ്തോളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ച് നിങ്ങൾ എത്രയും നേരം കൈ കഴിയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ മുടി അത്രയും നേരം മസാജ് ചെയ്ത് കൊടുത്ത അത്രയും മുടിക്ക് അത്രയും നല്ലത് എത്ര നേരം ചെയ്യുന്നു അത്രയും നല്ലത് അപ്പം നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ഡെയിലി വെക്കണമെന്നൊന്നുമില്ല ശനി ഞായറോ ഏതെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് എനിക്ക് ഒട്ടും എണ്ണ വെക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ശനി ഞായറോ ഒരു ദിവസം എണ്ണ രാവിലെ വെക്കും രാവിലെ എണ്ണ വെച്ചിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും എൻ്റെ തലയിൽ എണ്ണ ഇരിക്കും അത് കഴിയുമ്പോൾ ഞാൻ ഷാമ്പു യൂസ് ചെയ്ത് കഴിക്കളയും ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ക്ലിനിക് പ്ലസ് ആണ് അത് വലിയ ബോട്ടിലൊന്നുമില്ല 1 രൂപയുടെ ചെറിയ പാക്കില്ലേ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാനത് ഇങ്ങനെ ഒത്തിരി വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കും കാരണം എന്ന് വെച്ചാൽ നമുക്കത് ആ ഒരെണ്ണ എടുക്കുമ്പോൾ 2 ഷാമ്പു ഞാൻ തല യൂസ് ചെയ്യുക ചെറിയ പാക്കറ്റിൻ്റെ 2 എണ്ണ നല്ല മൊത്തം എണ്ണയും പൊട്ടണം അതുകൊണ്ടാണ് എണ്ണ കുറച്ച് തല ഇരിക്കണം എന്നുള്ളവർ ആ ഒരു പാക്കറ്റ് യൂസ് ചെയ്താൽ മതി ക്ലിനിക് പ്ലസ് കുറേ ഒരുപാട് വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു ഇതുവരെ എനിക്ക് അതും കൊണ്ടൊരു ഇത് വന്നിട്ടില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപോലത്തെ നേച്ചറല്ല എൻ്റെ ഒരു ഇതല്ലായിരിക്കും വേറൊരാൾക്ക് ചിലപ്പോൾ അയാൾക്ക് ക്ലിനിക് പ്ലസ് പിടിച്ചില്ല എന്ന് വരും അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഏത് ഷാമ്പുവാ പിടിക്കുന്നതെന്ന് വെച്ചാൽ അത് തല യൂസ് ചെയ്യുക എനിക്ക് ക്ലിനിക് പ്ലസ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ക്ലിനിക് പ്ലസ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിനിക് പ്ലസ് യൂസ് ചെയ്ത് ഞാൻ കഴിക്കളെ അങ്ങനെയാണ് ഞാൻ എണ്ണ തല യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്താൽ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയത് മുടിക്ക് ലെങ്ത് വേണം മെയിനായിട്ട് ഉള്ള മുടിയെ നല്ലതാക്കി നല്ല തിക്കായിട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലത് ഒത്തിരി നീളം വേണോ നമ്മൾ ആഗ്രഹിച്ച് ഇപ്പോൾ കിട്ടിയില്ല നമുക്ക് അതും നഷ്ടമല്ലേ നമുക്ക് അതും സങ്കടമല്ലേ അതുകൊണ്ട് നമുക്ക് ഉള്ള മുടി നമുക്ക് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പിന്നെ നമ്മൾ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അഴുത്ത ചെയ്യാനാണ് ഈ ലെങ്ത് വേണോ എന്നുള്ളവർ
തലയില് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ കുത്തരിക്കഞ്ഞിയുടെ കുത്തരിച്ചോറിന്റെ വെള്ളമാണ് ഒന്നുകൂടെ നല്ലത്. കുത്തരിച്ചോറിന്റെ വെള്ളത്തിൽ ഒരുപാട് സംഭവങ്ങൾ കൊണ്ടെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതാണെങ്കിൽ മുടി ലെങ്ത് വരും. അതായത് കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് അനുഭവമുള്ള ഒരാളാണ് എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയുടെ മുടി നീളം വെച്ചിട്ടുണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് കണ്ട് പ്രൂഫ് ഉള്ള ഒരാൾ ചേച്ചി മാത്രമാണ്. അപ്പം ചേച്ചിയുടെ ഒരു ദിവസം ഞാൻ പറയുകയാണ് കഞ്ഞിവെള്ളം നല്ലതാണ്. നമുക്കിനി വീഡിയോ ചെയ്യാം. ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. അത്രയും നാളും നിങ്ങൾക്ക് താമസിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. കുത്തരിക്കഞ്ഞിയുടെ വെള്ളം, മറ്റേത് യൂസ് ചെയ്യേണ്ടതല്ല, കുത്തരിക്കഞ്ഞിയുടെ വെള്ളമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുത്തരിക്കഞ്ഞിയുടെ വെള്ളത്തിനൊരു മെറൂണിഷ് കളർ വരത്തിയേ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റേ നമുക്ക് നല്ല വെള്ള കളറല്ല ചക്കരിയുടെ, ഇത് ഒരു മെറൂൺ കളർ കൂടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്നും വാഷ് ചെയ്യുക. പിന്നെ കഞ്ഞിവെള്ളം വെച്ചാലും മണം വരും അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഒന്നും ചെയ്ത് കഴുകില്ല, അത് തലയിൽ വേണം. അരിയുടെ ആ ഒരു സ്മെല്ല് വരും. അത് പിന്നെ നമ്മൾ എങ്ങും പോകുമ്പോഴൊന്നും ആരും യൂസ് ചെയ്യേണ്ട, വീട്ടിലിരിക്കുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ എണ്ണ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വെച്ച് നോക്കുക. പിന്നെ മുടി ഉണയും കഴിഞ്ഞ് മാത്രം കെട്ടിവെക്കുക. ഡെയിലി തല വാഷ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള കുറച്ച് സാധാരണ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു അടുത്ത ആദ്യത്തെ സ്റ്റെപ്പാണ്, നമ്മുടെ ഹെയർ കെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അലോവേര ജെല്ല് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് കണ്ടറിയാം. ഞാൻ ഒത്തിരി ഒന്ന് യൂസ് ചെയ്തിട്ടില്ലതാ, ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് എടുത്ത്. പക്ഷെ ഇത് നല്ല സംഭവമാണ്. അത് മുഖത്ത് തേക്കാനാണെങ്കിലും മുഖത്ത് തേക്കുന്ന ഫേസിൻ കെയർ സ്കിൻ കെയർ വീഡിയോ ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ കുറേ ഉണ്ട്, ഏറ്റവും ചോദിച്ചേക്കുന്ന ഹോം ടൂർ അങ്ങനെ കുറേ സാധനം ഉണ്ട്, എല്ലാം ചെയ്യാവേ. അപ്പോൾ ഇത് അലോവേര ജെൽ ഞാൻ വാങ്ങിച്ചിട്ടുന്ന അലോവേര ജെൽ തീക്കാണ്, നല്ലതാണ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ അലോവേര ജെല് കാച്ചു കൊടുത്ത് വാങ്ങണമെന്ന്, ഇത് തന്നെ വാങ്ങിച്ച് തലത്തേക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കറ്റാറ് വാഴ പോലെ തേച്ചാലും മതി. ഞാൻ കുഞ്ഞിലെ കറ്റാറ് വാഴപ്പോലെ വലിയ ആളായിരുന്നു, എപ്പോഴും താഴെ ഉണ്ടാക്കി തലത്തേക്കുമായിരുന്നു. അത് മുടി സംരക്ഷിക്കണമെന്ന് ഭയങ്കര ഒരു ത്വരയുള്ള സമയമില്ലേ, ആ സമയത്ത് എപ്പോഴും താളി, അതായത് ചുമ്മാ നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്ന പോലെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നെവടി മൊത്തം തലയിൽ തേക്കും. എന്നിട്ട് കുളിക്കും, ഒന്നും തേർത്താ അത് പോകാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആ പറ്റാവാട പോലെയുടെ ആ ഒരു പച്ചക്കറിയുടെ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും, അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്ന് കുടഞ്ഞാൽ മതി, തന്നെ അങ്ങ് പോകും. അപ്പം അതുപോലെ കറ്റാവാഴ യൂസ് ചെയ്യുക. അതുപോലെ അല്ലെ, ഇങ്ങനെ കറ്റാവാഴ കിട്ടാനില്ലാത്ത അവസ്ഥ, ഈ സമയത്ത് ഇനി കറ്റാവാഴ വരയ്ക്കാൻ വല്ലവരും പറയുമ്പോൾ പോകണ്ടേ നമ്മുടെ വീട്ടിലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര രൂപ ഇതിന് 100 നോക്കട്ടെ, യു പൈസ ഇല്ലേ, ഫ്രീ ആയിരുന്നു. 200 ഗ്രാം ആണ് കേട്ടോ. ₹99 ഇതിലും കുറഞ്ഞതുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി. പക്ഷെ നല്ല സാധനമാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നാച്ചുറലായിട്ട് നമുക്ക് കറ്റാവാഴപ്പോളെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. കറ്റാവാഴപ്പോളെ യൂസ് ചെയ്താലും മുടി നന്നായിട്ട് വളരും. ഫേസിൽ യൂസ് ചെയ്യാൻ, അപ്പോൾ ഫേസിൽ തന്നെ മുടി വളരാത്തതിന് ചോദിക്കുന്നത്, ഫേസിൽ യൂസ് ചെയ്താൽ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആകും. ഫേസിൻ്റെ വീഡിയോ മുടി വെച്ച് ഞാൻ എന്തിനാണോ അത് ഇതിനകത്ത് വരെ അപ്പോഴത്തേക്ക് നമുക്ക് കറ്റാവാഴ യൂസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്ന, അപ്പോൾ കഞ്ഞിവെള്ളം നോക്കി, കറ്റാവാഴപ്പോളം നോക്കി, എണ്ണ വെക്കുന്നത് നോക്കി, പിന്നെ നമ്മൾ മുടി എപ്പോഴും വാഷ് ചെയ്യുക, കെട്ടി വെക്കുക, അതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും നമ്മൾ മെയിനായിട്ട് നോക്കുക. ഇതാണ് ഹെയർ കെയറിൻ്റെ ആ ഒരു ബേസിക് സ്റ്റെപ്പ്. ഇത്രയും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ മുടി പക്കയായിട്ട് വളർത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് പല നേച്ചറായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് ഇങ്ങനത്തെ മുടി ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടല്ല അതങ്ങനെ വന്നത്. പിന്നെന്താ, അപ്പം ഇത്രയെല്ലാവരും ചെയ്യുക, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ മുടി കെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മുടി വളരെ. പിന്നെ മെയിനായിട്ടുള്ളത് മുടി കാണുന്നതാണ് സ്പ്ലിറ്റ്, അതായത് ഇടയ്ക്ക് ഒന്ന് ഇത്രയും നീളത്തിൽ വരത്തില്ല, ഇവിടെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോവും. നമ്മളൊരു മുടി ഇങ്ങനെ എടുത്താൽ ഇവിടെ ഇങ്ങനെ വിണ്ട് കീറിയിരിക്കും, അങ്ങനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി വെച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് വെച്ച് വെട്ടിക്കളയാനൊക്കെ എല്ലാവരും പറയും, അങ്ങനെയൊന്നും ചെയ്യല്ല. നിങ്ങളിങ്ങനെ മുടി എടുക്കുക, നിങ്ങൾക്ക് ഈ മുടിക്കകത്ത് സ്പ്ലിറ്റ്നെസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മുടി മാത്രം എടുത്ത് ഒരു കത്രയും കൊണ്ട് അത് എവിടെ വെച്ചിട്ടാണോ കീറി, അതിൻ്റെ ഒരു ഇച്ചിരി പോർഷൻ ഇവിടെ കെട്ടി ഒന്ന് കട്ട് ചെയ്ത് വിടുക. അങ്ങനെ ഓരോ മുടിയും കട്ട് ചെയ്ത്, ഇങ്ങനൊന്നും എടുത്ത് കട്ട് ചെയ്യണ്ട, ഒരു മുടി എടുത്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു മുടി എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ സ്പ്ലിറ്റ്നെസ് നമുക്കങ്ങനെ മാറ്റാൻ പറ്റും. അത് ഇത്രയും കട്ട് ചെയ്യുമ്പം ആ കട്ട് ചെയ്ത് അത്രയും മുടി താഴോട്ട് ലെങ്തിൽ വരും.
നമുക്ക് അത് ഫീൽ ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവും മുടി വളരുന്നതായിട്ട്. പിന്നെ ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ സ്പ്ലിറ്റ്നെസ് ഉണ്ടായിട്ടും കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്ത് അലോവേറ ജെല്ലൊക്കെ വാരി തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ സ്പ്ലിറ്റ്നെസ് ആദ്യം മാറ്റി മുടി ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ചെറുതായിട്ട് കത്തി അരച്ചിട്ട് കട്ട് ചെയ്ത് ആ വിണ്ട് കീറിയതിൻ്റെ അങ്ങോട്ട് ഇച്ചിരി കയറ്റി ഇച്ചിരി കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് കഞ്ഞിവെള്ളം അലോവേറ ജെല്ല് പിന്നെ മുടി കെട്ടി വെക്കുക. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. എണ്ണ ചൂടാക്കി മാത്രം യൂസ് ചെയ്യുക, തലയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നമുക്ക് നോക്കാമല്ലോ, നമുക്ക് മണമുടിയൊക്കെ വളർത്തിയൊക്കെ എടുക്കാം. അപ്പൊ എല്ലാവരും നോക്കുക, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഇതൊരു ബേസിക് സ്റ്റെപ്പാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി കഞ്ഞിവെള്ളം ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ റിസൾട്ട് നിങ്ങളെ കഴിയും. നല്ലൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഒത്തിരി കേട്ടു കഞ്ഞിവെള്ളത്തിന്റെ കാര്യം. അപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കിപ്പോ ലോക്ക്ഡൌൺ ആണ്, കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് മാത്രം ചെയ്തിച്ചാൽ മതി കേട്ടോ. മുടി നന്നായിട്ട് കെയർ ചെയ്യുക, നമ്മൾ കെയർ ചെയ്യുന്ന അനുസരിച്ച് അത് വാഴും. പിന്നെ മെയിൻ ആയിട്ട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയാം, നമ്മൾ മുടി വെട്ടില്ലേ, വെട്ടുമ്പോഴത്തേക്ക് ഒരിക്കലും മുടി ഒരു പരിധി കൂടുതൽ കയറ്റി വെട്ടരുത്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ആ നീളം ഉണ്ടല്ലോ അന്ന് ഇനി വളർന്നോളൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലൊക്കെ അങ്ങ് വെട്ടിക്കളയും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു പരിധി കൂടുതൽ കയറ്റി മുടി വെട്ടിയാൽ മുടി കിളുക്കത്തില്ല, പിന്നെ ആ മുടി വളരില്ല. വളരുന്നവരുണ്ട്, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ചിലപ്പോൾ അതങ്ങ് നിന്നു പോകും ആ ഒരു വളർച്ച. നമ്മൾ എന്ത് വല്ലവരും പറയും, അയ്യോ അവർ വെട്ടിയിട്ടാ എൻ്റെ മുടി ഇതുവരെ താഴോട്ട് വന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അത് നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ കയറ്റി വെട്ടിയാൽ മുടി അരച്ചു പോകും, മുടി പിന്നെ താഴോട്ട് വരത്തില്ല. അത് അതിൻ്റെ ആ ഒരു വളർച്ചയുടെ എന്തോ ഇതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ സംഭവത്തിൽ പെട്ട ലെയർ അടിച്ചിട്ട് പിന്നെ മുടി വളരാതിരുന്നവരെയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞാണ് ഒരിക്കൽ, അതായത് മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കണം. മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുത്തില്ലേ ആ എവിടെയല്ലൊക്കെ ഉരച്ചിട്ട് അത് മുരടിച്ച് മിക്കവർക്കും വളരാതെ വെട്ടിക്കൊടുക്കും തോറും അത് പിന്നെയും പിന്നെയും ലെങ്ത് താഴോട്ട് വരത്തുള്ളൂ, ഒരിക്കലും നിന്നൊന്നും പോകത്തില്ല. വെട്ടിക്കൊടുക്കാതെ നിന്നാൽ അത് ഇങ്ങനെ നൂല് പോലെ, എൻ്റെ മുടി ഇപ്പോൾ വെട്ടാറായി, തുമ്പൊക്കെ വെട്ടാറായി, ഇനി നൂല് പോലെ താഴോട്ട് വരും. അതുകൊണ്ട് മുടികൊണ്ട് മുടിയുടെ തുമ്പ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴും ഒക്കെ വെട്ടിക്കൊടുക്കണം. 3 മാസം കൂടുമ്പോൾ വെട്ടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴല്ലേ നമ്മൾ മുടി ഇച്ചിരി വളർന്നൊന്നും വരത്തുള്ളൂ. 3 തുമ്പെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി വെട്ടി തുള്ളി വെട്ടിച്ചാൽ മതി, കയറ്റിയൊന്നും വെട്ടില്ലാരും. കാരണം വളർന്ന അത്രയും വെട്ടിക്കളയും വെട്ടിക്കളയും പിന്നെ അത് എന്ന് വളരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും വെട്ടിക്കളയാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഒത്തിരി കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചേച്ചി ചെയ്യാം കേട്ടോ. പിന്നെ ഡ്രസ് കളക്ഷൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്യും. ഒരു ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ടാണ് ഒരു ചെറിയ മടി എന്ന് വെച്ചാൽ രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഇരിക്കാന്ന് വെക്കുമ്പോഴത്തേക്ക് മഴ വന്നു കഴിയുമ്പോൾ മൊത്തം ഇരുണ്ട് മൂടി. പിന്നെ നിങ്ങൾ എനിക്ക് ഡ്രസ് എന്നാലും ഇട്ട് കാണിക്കണം, ചുമ്മാ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇട്ട് കാണാനല്ലേ ഒന്നുകൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഡ്രസ് കളക്ഷൻ ചെയ്യാൻ താമസിക്കുന്നത്. ഫോൺ ടൂർ ചെയ്യാനും അതാണ് മെയിനായിട്ട് താമസിക്കുന്നത്. ഇരുട്ടായി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നിർത്താം. ഹെയർ കെയർ എല്ലാം കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ, മുടി എപ്പോഴും കെയർ ചെയ്ത് വെക്കുക, സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട്. നമുക്ക് എന്നെയിലൊക്കെ ടിപ്പ് കാണും, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എവിടെയും വെക്കുക. എന്നിട്ട് ഞാൻ ചെയ്തിട്ടോ നിങ്ങളെ കാണിക്കത്തുള്ളൂ കേട്ടോ. കാരണം ചുമ്മാ വന്നിരുന്ന് വായിട്ടലച്ചിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളെ മുടിയെല്ലാം പോയി നിങ്ങളെന്നെ വീട്ടിൽ കയറി അടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യം ഉറപ്പായിട്ട് ഞാൻ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പം എല്ലാവരും ഇതുവരെ ചാനൽ കാണാത്തത് ആയിട്ട് പുതിയതായിട്ട് വന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ കേട്ടോ. ടാറ്റ ബൈ.